നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡിയാകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈടി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല ദിലീപ, ഇഷ്ടാണെങ്കിൽ ഇഷ്ടം പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. വരുന്നുണ്ടത്. അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ശ്രീ താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡിയാകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈടി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി,
ഒരുപാട് ഇഷ്ടായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല ദിലീപ, ഇഷ്ടാണെങ്കിൽ ഇഷ്ടം പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പേടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെന്നെ, പിടിച്ചു പെന്നെ, ചക്കന് പിടിച്ചു പെന്നെ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നെ, അറിയും പൊന്നെ, അറിയും പൊന്നെ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമ കുയിൽ കയറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരികാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക്. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാം. ഒരു അനൗൺസ്മെന്റ് കട്ടി ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ, ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ടോ? അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ ഞാൻ വിചാരിച്ചു. എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്? ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടുന്നായിരുന്നു? ബംഗാലി. ബംഗാലി. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ, എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയിൽ കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തയുമ്പോ ആളെ ഒരു വൈകുന്നേരം കണക്കറിനോടത്താ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ തന്നെ ഭയങ്കര കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്ക് കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമോ, രാവിലെ തൊട്ട് വൈകുന്നേരമോ, മുട്ടിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിക്കട്ടെ. പത്തെഴുന്നൂറ്റി അമ്പത് റുപ്യയും ചെളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണല്ലോ. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്ന എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റാണ്. പണി കൂടുതലാ? പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ ക്ഷീണിച്ച് പോരേ വന്ന് കുത്തിരിക്കുക. പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പിന്റെ പരിപാടി.
അതിന് വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചെന്ന് നോക്കിയതല്ലേ കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുക. കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കണേ. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ അടിപൊളി ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടി ഇങ്ങനെ നിരത്തിയൊക്കെ കമ്പിലാണ്. പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മള് വാർക്ക. ഓക്കെ. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് കൊറേന്റെ വേഗം കൊണ്ടച്ച് അടുത്തി ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. ഞാൻ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേല് യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേനെ വീണിട്ട് ആടെ വെച്ചു. നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്. അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ, എന്തിനാ നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീടുകൂടി വീട്ടു പോകണം. ചേട്ടാ ഇത് വാർക്ക പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാം. ഒരു ഗാനമേള ഗാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആവശ്യം മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈ അടിക്കണേ. ഓ കൈ അടിക്കും. കൈ വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല.